മലപ്പുറം ചേപ്പൂരിൽ കരിങ്കൽ ക്വാറി പ്രവർത്തിക്കുന്ന മേഖലയിൽ വില്ലേജ് ഓഫീസർ പരിശോധന നടത്തി. തഹസീൽദാരുടെ നിർദ്ദേശപ്രകാരമാണ് ആനക്കയം പഞ്ചായത്തിലെ വില്ലേജ് ഓഫീസറും സംഘവും മേഖലയിൽ എത്തിയത്. 24 വാർത്തയെ തുടർന്നായിരുന്നു ഇവരുടെ സന്ദർശനം. അധികാരികളുടെ ഒത്താശയോടെയാണ് ചേപ്പൂരിലെ കരിങ്കൽ ക്വാറിയുടെ പ്രവർത്തനമെന്ന് അഡ്വക്കേറ്റ് പി എ പൗരൻ 24 പറഞ്ഞത് ഇന്നലെ രാവിലെ. 67 വീടുകൾക്ക് തന്നെ നാശനഷ്ടം വരുത്തി എന്നുള്ള വില്ലേജ് ഓഫീസർ റിപ്പോർട്ടിലുണ്ട്. പക്ഷെ വില്ലേജ് ഓഫീസർ അവിടെ തന്ത്രപൂർവ്വം ഒരു കാര്യം ഒഴിവാക്കി, ഈ കോറി മൂലമാണോ ഈ വിള്ളലുകൾ ഉണ്ടായത്, ഈ വീടുകൾക്ക് 67 വീടുകൾക്ക് വിള്ളലുകൾ ഉണ്ടായത് എന്ന് അദ്ദേഹം സ്ഥാപിച്ചിട്ടില്ല. എന്തോ കാരണത്താൽ എന്നുള്ള രൂപത്തിൽ അതിനെ മറച്ചു വെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. തൊട്ടു പിന്നാലെയാണ് ആനക്കയം പഞ്ചായത്തിലെ വില്ലേജ് ഓഫീസർ നാരായണൻകുട്ടിയും സംഘവും ചേപ്പൂരിൽ പരിശോധനയ്ക്കെത്തിയത്. തഹസിൽദാറുടെ നിർദ്ദേശപ്രകാരമായിരുന്നു വില്ലേജ് ഓഫീസറുടെ അടിയന്തര സന്ദർശനം. മേഖലയിൽ വിള്ളലുകൾ രൂപപ്പെട്ട വീടുകളിലെത്തി സംഘം പരിശോധന നടത്തി. ഖനനം മൂലം നശിച്ച കുടിവെള്ള സ്രോതസ്സുകളും പരിശോധിച്ചു. ഗുരുതര പ്രശ്നങ്ങൾ നേരിടുന്ന വീട്ടുടമസ്ഥരിലും പ്രദേശവാസികളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു. പരിശോധനയെ തുടർന്ന് ബോധ്യപ്പെട്ട കാര്യങ്ങൾ റിപ്പോർട്ടായി തഹസിൽദാർക്ക് സമർപ്പിക്കുമെന്ന് വില്ലേജ് ഓഫീസർ അറിയിച്ചു. ചേപ്പൂരിൽ വൈകാതെ തന്നെ തഹസിൽദാറും ജിയോളജി വകുപ്പും പരിശോധന നടത്തുമെന്നാണ് വിവരം. കരിങ്കൽ ക്വാറിയുടെ പ്രവർത്തനം അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെക്കാൻ മഞ്ചേരി മുൻസിഫ് കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു. ക്വാറിയുടെ പ്രവർത്തനം മൂലം 300+ കുടുംബങ്ങളുടെ ജീവിതം ഭീഷണിയിലാണെന്ന വാർത്ത 24 ആയിരുന്നു പുറം ലോകത്തെ അറിയിച്ചത്. മുബഷിർ പി അക്ബർ, 24, മലപ്പുറം.